കഴിഞ്ഞ 7 ദിവസം വീഡിയോ ഇല്ലായിരുന്നു. മെഡിക്കൽ ഗ്രൗണ്ടായിരുന്നു അതിൻ്റെ കാരണം. ചെറിയൊരു സ്ട്രോക്ക് ഉണ്ടായി, ഇന്നലെയാണ് ഡിസ്ചാർജ് ആവുന്നത്, റീകൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് പഴയ പോലെ വലിയ ശബ്ദത്തിൻ്റെ വേരിയേഷനിൽ ഏറ്റക്കുറച്ചിലോടുകൂടി സംസാരിക്കാൻ വലിയ പാടായിരിക്കും. അപ്പം കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാകും എന്ന് വിശ്വസിക്കുന്നു. അത് പറയാനുണ്ടായ കാരണം, എൻ്റെ സഹപ്രവർത്തകർ ഇത് വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻറ്റുകൾ ഓരോന്നായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറയാനുണ്ടായ കാരണം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ പറ്റിയാണ്. ED കസ്റ്റഡിയിലാണ്. അതേപോലെ തന്നെ അവരുടെ മന്ത്രിസഭയിലുള്ളവർ പറയുന്നു, കെജ്രിവാള് ED കസ്റ്റഡിയിൽ ഇരുന്ന് ഡൽഹി ഭരിക്കുന്നു. അപ്പം കേരളത്തിലുള്ളവരും മലയാളികളും മറ്റു പലരും പെട്ടെന്ന് കയറി വിശ്വസിച്ചു. അതായത് ജയിലിൽ കിടന്ന് ഒരു സ്റ്റേറ്റ് ഭരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടങ്ങ് വിശ്വസിച്ചു. ഇതാ പറയുന്നത്. പണ്ട് ഈ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പറയുമല്ലോ, അവരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളത്തെ 1st കൊണ്ടുവന്നത്. കേരളത്തിൻ്റെ ഹെൽത്ത് 1st കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റുകാരാന്ന് പറയുന്ന പോലെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും പറയും അവരാണ് ഇത് ചെയ്തത്, അവരത് ചെയ്തുകൊണ്ടാണ് കേരളം 1st വന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസം 1st കൊണ്ടുവരാൻ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ കെജ്രിവാൾ കഴിഞ്ഞ കുറേ വർഷമായിട്ടും അയാളുമായുള്ള പാർട്ടിക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയെ ഈ നിലയ്ക്കാക്കിയത് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അതിൻ്റെ മറ്റൊരു കള്ളമാണ് ഈ പറയുന്നത്, ജയിലിൽ കിടന്ന് ഡൽഹി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഭരിക്കുന്നു. അതിൻ്റെ കാര്യം കൂടെ പറഞ്ഞു തരാം. അപ്പം അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട 2-3 പോയിന്റ് ഉണ്ട്. ഇപ്പം ഡൽഹി, ഇന്നത്തെ നിലയിലുള്ള ഡൽഹി ആക്കിയെടുത്തത് ആരാണ്? അടുത്ത ചോദ്യം. അപ്പം ഇന്നലെ പ്രണാബ് മുഖർജിയുടെ മകള് അവർ ട്വിറ്ററിൽ വളരെ ലോങ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് പറയുന്നുണ്ട്, കർമ്മഫലമാണ് കെജ്രിവാൾ അനുഭവിച്ചേ മതിയാവും. അതായത് ഡൽഹി എന്ന് പറയുന്നത് ഡൽഹിയാക്കി മാറ്റിയെടുത്ത്, ഇന്നത്തെ ഡൽഹിയാക്കി മാറ്റിയെടുത്ത് കെജ്രിവാളല്ല, ഉറപ്പായിട്ടും അത് ഷീലാ ദീക്ഷിത് തന്നെയാണ്. കഴിഞ്ഞ 30 കൊണ്ട് ഡൽഹിയിൽ ജീവിക്കുന്ന എനിക്കറിയാവുന്ന വസ്തുതയാണിത്. അവര് 15 ഷീലാ ദീക്ഷിത് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ട് എലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം എന്താ? വളരെ സിമ്പിൾ റീസണ്, അതാ അവരാ സ്റ്റേറ്റിന് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ ഈ കാണുന്ന മെട്രോ ആരുടെ സംഭാവനയാണ്? ഷീലാ ദീക്ഷിത്. ഇന്ത്യയിലെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള മെട്രോ എന്ന് പറഞ്ഞാൽ ഡൽഹിയാണ്. ഡൽഹിയിൽ ഈ കാണുന്ന ഫ്ലൈഓവേഴ്സ് ആരുടെയാണ് കോൺട്രിബ്യൂഷൻ? ഷീലാ ദീക്ഷിത്. ഡൽഹിയുടെ സിറ്റി നല്ല രീതിയിലാക്കി മാറ്റിയെടുത്തതിൻ്റെ കോൺട്രിബ്യൂഷൻ ആരാണ്? ഷീലാ ദീക്ഷിത്. അവരെയാണ് 2012 അരവിന്ദ് കെജ്രിവാളും അണ്ണാ ഹസാരെ എന്ന് പറഞ്ഞ വൃത്തികെട്ട കിളവനും കൂടെ ചേർന്ന് ഏറ്റവും മോശമായ രീതിയിൽ ഇല്ലാത്ത കള്ളങ്ങളെല്ലാം പറഞ്ഞേപ്പിച്ചു, അവരുടെ തലയിൽ വെച്ചു. ചെയ്യാത്ത കാര്യങ്ങളും മുഴുവൻ അവരുടെ തലയിൽ കൊണ്ടുവച്ചു. ആലോചിച്ച് നോക്കുക. എന്നിട്ട് അയാൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. ആ സമയത്തൊക്കെ ഞാൻ ഈ കെജ്രിവാളിൻ്റെ കൂടെ ആയിരുന്നു. ഞാൻ 100,000 രൂപ സംഭാവന കൊടുത്ത ഈ പാർട്ടി സംഭാവന കൊടുത്തിട്ടുണ്ട് ആ സമയത്ത്. കാരണം അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടാവട്ടെ എന്ന് വിശ്വസിച്ച, കാരണം ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ, കാരണം അങ്ങനൊരു കറപ്ഷൻ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ആവശ്യമാണ്. അപ്പം അങ്ങനെ കയറി വന്ന ഈ പൊളിറ്റിക്കൽ പാർട്ടിയും കെജ്രിവാളും, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കെജ്രിവാൾ ഇന്ത്യയിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഏറ്റവും തരം താഴ്ന്ന രാഷ്ട്രീയക്കാരനാണ്. ഇന്ത്യയിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് കെജ്രിവാൾ. അങ്ങനെ പല പല ഉദാഹരണമുണ്ട്, ഓരോന്നായിട്ട് പറഞ്ഞു തരാം. കെജ്രിവാൾ തന്നെ സ്വയമേ പറഞ്ഞതാണ്, അയാളൊരു
അനാർക്കി, അനാർക്കിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരാജകത്വവാദി. എന്താ അരാജകത്വവാദി? പക്ക കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം. ഇന്ത്യയുടെ പുരോഗതി എന്ന് പറയുന്നത് അരാജകത്വത്തിൽ കൂടാണ് കാണുന്നത്. അതാണ് ആ രാഷ്ട്രീയക്കാരൻ. ഈ കാണിക്കുന്ന എല്ലാ ഷോയാണ്. ഏറ്റവും നല്ല താഴ്ന്ന രീതിയിലുള്ള ലൈഫ്, അങ്ങനെയുള്ള ആളെന്നിട്ട് മുഖ്യമന്ത്രിയുടെ വീട് പണിയുവാൻ വേണ്ടി, അതായത് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി 40 കോടി രൂപയാണ് മുടക്കിയത്. എന്തിനു വേണ്ടിയാണ് ചെയ്തത്? അതേപോലെ തന്നെ മറ്റ് പല എത്രയോ ഇഷ്യൂസ് കിടക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനെ പല ഇന്ത്യക്കാരും, ഗ്ലോബലായിട്ടുള്ള ഇന്ത്യക്കാരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നത് ഏറടക്കാൻ ഗോപിനാഥ് എന്ന് പറഞ്ഞൊരു ബാംഗ്ലൂരുകാരനുണ്ട്. അതേപോലെ പല ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് സിംഗപ്പൂരിലും അമേരിക്കയിലും യു കെയിലും സ്വിറ്റ്സർലൻഡിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന, വലിയ ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന, അവരൊക്കെ ആ ജോലി റിസൈൻ ചെയ്തിട്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടിയെ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോഴാണ് ഇയാൾ പറയുന്നത്, അപ്പോഴൊന്നും പറയുന്നില്ല, പിന്നീട് എ വി ഗോപിനാഥ് ചോദിക്കുകയാണ്, എന്ത് ഏത് രീതിയിലുള്ള എക്കണോമിയാണ് താങ്കൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആ സമയത്താണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് പക്ക നക്സൽ രീതിയിലുള്ള, അതായത് കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള, കേരളത്തിലെ കമ്മ്യൂണിസം ഒന്നുമല്ല, ഹാർഡ്കോർ കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള എക്കണോമിക് പോളിസി, അതായത് മുഴുവനും ഗവൺമെന്റിന്റെ അണ്ടറിലായിരിക്കും. അങ്ങനെയാണ് ഇവരെല്ലാം ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു വർഷം കഴിയുമ്പോൾ. പിന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ, കെജ്രിവാളിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അശുതോഷ്, യോഗേന്ദ്ര യാദവ്, ആശിഷ് കേതൻ, പ്രശാന്ത് ഭൂഷൺ, അങ്ങനെ ഒരു ലിസ്റ്റ് നിങ്ങൾ എടുക്കുക. ഒരു മഹാരാഷ്ട്രയിലും ബാംഗ്ലൂരും ഡൽഹിയിലും ഇവരൊക്കെ കെജ്രിവാളിൻ്റെ കൂടെ വളരെ അടിയുറച്ച് നിന്നവരാണ്. ഇന്ത്യയിലെ വളരെയധികം ഇൻ്റലക്ച്വൽസ്, റൈറ്റേഴ്സ്, ജേർണലിസ്റ്റ് എല്ലാവരും ജോയിൻ ചെയ്തു. എന്തുകൊണ്ടാണ് കെജ്രിവാൾ ഇവരെ എല്ലാം ചവിട്ടി ദൂരെ കളഞ്ഞത്? കാരണം ഇയാൾക്ക് പവർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇയാൾ ഭയങ്കര ഡിക്റ്റേറ്ററായി. അതിനകത്തെല്ലാം അയാൾ തന്നെ തീരുമാനിക്കും, പിന്നെ അതിൻ്റെ ജനാധിപത്യം ഇല്ലാതായി. നിങ്ങളീ പറയുന്ന ആം ആദ്മി പാർട്ടിക്കകത്ത് ജനാധിപത്യമൊന്നുമില്ല. അൾട്ടിമേറ്റായിട്ട് അയാൾ തീരുമാനിക്കും, അയാൾ ആരോടും ചോദിക്കാറൊന്നുമില്ല. അയാളുടെ കൂടെ ഏറാൻ മൂളിയായിട്ട് നിൽക്കുന്നവരോട് മാത്രം അയാൾക്ക് സ്നേഹമുണ്ട്, അവർക്ക് പോസ്റ്റുകളൊക്കെ കൊടുക്കും. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇയാൾക്ക് മറ്റുള്ളവരെ ഭയമാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ, കാരണം ഇവരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. കാരണം പേടി എന്ന് പറയുന്ന, നാളെ ഈ പാർട്ടി അയാളെ നിന്ന് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ള പേടി. ഇപ്പൊ ഒരു സമയത്ത് കെജ്രിവാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് വരെ പ്രെഡിക്റ്റ് ചെയ്തവരുണ്ട് ഒപ്പീനിയൻ മേക്കേഴ്സ്. ഇന്ത്യയിലെ മീഡിയ പറഞ്ഞു. അത് കഴിഞ്ഞയാൾ ആദ്യം ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്നു, അതായത് മീഡിയയ്ക്ക് അഡ്വർടൈസ്മെന്റ് കൊടുത്ത ആദ്യത്തെ ഒരു മാസം 250 കോടി. റോഡിൽ കൂടെ പോകുന്ന ചെറിയ പത്രത്തിനെ അവർ വിളിച്ച പരസ്യം കൊടുക്കാൻ തുടങ്ങി. കാരണം മീഡിയ മുഴുവൻ കയ്യിലെടുത്തു. കാരണം ഇതൊരു ബേസിക്കലി ഒരു സോഷ്യൽ മീഡിയ പ്രോഡക്റ്റാണ് ഈ ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും. ഇപ്പം അന്ന് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കള്ളക്കിളവനുണ്ട്, അണ്ണാ ഹസാരെ. അയാളെ പണ്ട് മുതലേ ഞാൻ ഈ ഒരു വൃത്തികെട്ട ഫ്രോഡ് കിളവൻ തന്നെ പണ്ട് മുതൽ ഇയാളെ പറ്റി ഞാൻ പറയുന്നത്. ഈ മഹാരാഷ്ട്രയിൽ ശരത് പവാറിനെതിരെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കിളവനെ പറ്റി അങ്ങനെ തന്നെ പറയുന്നത്, ഇനി അങ്ങനെ പറയുകയുള്ളൂ. അപ്പം ഈ കിളവൻ്റെ മുമ്പിൽ വെച്ചോണ്ട് ഇതൊക്കെ ചെയ്തിട്ട് കെജ്രിവാള് ഇത് പാർട്ടി മുഴുവനും കയ്യിലങ്ങ് പിടിച്ചെടുത്തു. ഇന്ന് ആലോചിച്ച് നോക്ക, കെജ്രിവാളിൻ്റെ സ്ഥിതി എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. കെജ്രിവാൾ ഒരു വർഷം
ജയിലിൽ കിടന്നാൽ എൻ്റെ ചോദ്യമാണ് ഈ പാർട്ടി ഇല്ലാതായിപ്പോകും. കാരണം അയാൾക്ക് ഒരു ഒരാളെ ജയിലിലോട്ട് പോയി കഴിഞ്ഞ മാന്യതയുള്ള സംഭവം എന്ന് പറയുന്നത് റിസൈൻ ചെയ്തിട്ട് വേറൊരാളെ കൊടുക്കുക. ഇപ്പൊ പറയുന്നു കേൾക്കുന്നു കേജ്രിവാൾ അയാളുടെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാനുള്ള പരിപാടിയാണ്. ഇപ്പൊ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ഇതാണ് ഈ മനുഷ്യൻ. അയാളെയാണ് കേരളത്തിലെ കുറച്ച് ഇടതുപക്ഷ അനുകൂലികളും കേജ്രിവാളിന്റെ അനുകൂലികളും പൊക്കി പിടിച്ചിട്ട് നടക്കുന്നത്. പിന്നെ ഇവന്റ് പറയാം, ഇത് മദ്യനയം നയമായിട്ട് ബന്ധപ്പെട്ട് 2021 ഡൽഹിയിലെ ഈ മദ്യനയം, അതായത് കാരണം ഡൽഹി ജീവിക്കുന്ന ഒരുത്തനാണ്, മദ്യം കഴിക്കുന്ന ഒരുത്തനാണ്, മദ്യം വാങ്ങുന്ന ഒരുത്തനാണ്. അപ്പോൾ ഈ ഇതിനെപ്പറ്റി ഈ മറ്റുള്ളവർ പറയുന്ന പോലെ എനിക്ക് സംഭവം അറിയാം. അതായത് ഈ ഓരോ പ്രദേശങ്ങളിൽ അവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഔട്ട്ലെറ്റേ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയും. ഇപ്പം ഞാൻ ദ്വാരകയിലാണ് താമസിക്കുന്നത്. ഇപ്പം ദ്വാരക സെക്ടർ 7 ആ മാർക്കറ്റിൽ ഒരു ഇത് മദ്യം വിൽക്കുന്നൊരു ഗവൺമെൻറ്റിൻ്റെ ഇതുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് സെക്ടർ 11 ഒരു 5-star താഴെ ഒരു പ്രൈവറ്റ് സംഭവമുണ്ട്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഹൈ റേഞ്ച് സാധനങ്ങളും ഈ വിദേശ മദ്യ സംഭവങ്ങളും ഒക്കെ വരും. പക്ഷെ ഗവൺമെൻറ് പറയുന്ന റേറ്റിനെ വിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം പൊതുവെ ഞങ്ങളൊക്കെ പോയി അവിടെ നിന്നാണ് വാങ്ങുന്നത്. മറ്റവർ ഈ ക്വാർട്ടർ ബോട്ടിലും ഹാഫ് ബോട്ടിലൊക്കെയാണ് മറ്റേ ഗവൺമെൻറ്റിൻ്റെ ഇവിടെ കിട്ടുന്നത്. പിന്നെ ചില എല്ലായിടത്ത് പല ഔട്ട്ലെറ്റ് ഉണ്ട്. കേജ്രിവാളും മനീഷ് സോദിയും കൂടെ തീരുമാനിക്കുന്നു ഓരോ ഭാഗത്തും പ്രദേശങ്ങളിൽ 2-3 ഇതേപോലെയുള്ള ഷോപ്പുകൾ വരട്ടെ, പ്രൈവറ്റ് ഷോപ്പുകൾ. അങ്ങനെ വരുവാണെങ്കിൽ മദ്യത്തിൻ്റെ കിട്ടുന്ന റവന്യൂ കൂടും. ഇത് പറഞ്ഞിട്ടാണ് ഈ നയം കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ഇതിൻ്റെ പോളിസി ഡിസൈഡ് ചെയ്യണം. ആ പോളിസി ഡിസൈഡ് ചെയ്യാൻ വേണ്ടി അതായത് തെലുങ്കാന രാഷ്ട്രസഭ BRS എന്ന് പറയുന്ന ആ പാർട്ടിയുടെ മകള് ആ മകളുമായിട്ട് കവിത ഇട്ടു. അന്ന് അവർ MLA അല്ല, അന്ന് മെമ്പർ ഓഫ് പാർലമെൻ്റ്. അവരുമായിട്ട് ചേർന്ന് കേജ്രിവാളിരുന്ന് ഡിസ്കഷൻ നടത്തി അവർക്ക് അനുകൂലമായിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള 12 കമ്പനികൾ, അതായത് മാനുഫാക്ചേഴ്സ്, അതായത് ഫോറിൻ ലിക്കർ, അതായത് വിദേശ നമ്മൾ പറയുന്ന ജാക്ക് ഡാനിയൽ, ഈ സാധനമെല്ലാം ഇന്ത്യയിൽ അത് ഫില്ല് ചെയ്യുന്നവർ, അതായത് അവരുമായിട്ട് ചേർന്ന് ഒരു ഡീൽ ഉറപ്പിക്കുന്നു. അത് അവർക്ക് കൊടുക്കുവാണ് ഈ സംഭവം. അവരവിടെയുള്ള ഏജൻസി കൊടുക്കുന്നു. ഏജൻസിക്ക് 8-10 ഈ സംഭവം തുറക്കാം. ഇപ്പം കച്ചവടം കൂട്ടണം, ഇത്രയേ ഉള്ളൂ സംഭവം. ഇതായിരുന്നു ഡീല്. ഈ ഡീലനുസരിച്ചിട്ട് ഈ സൗത്ത് ഇന്ത്യയിലുള്ള ഇവർക്കാണ് ഇത് മുഴുവനും കിട്ടിയേക്കുന്നത്. ഇതാണ് സംഭവം ഉണ്ടായേക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 100-120 crore ഇതിൻ്റെ കൈക്കൂലി ആം ആദ്മി പാർട്ടി വാങ്ങി. ഇതാണ് രണ്ടാമത്തെ കാര്യം. അപ്പം ഇത് തന്നവരാണ്, ഇതിനകത്ത് മിഡിൽ മാനായിട്ട് നിന്നത് പഴയ ഒരു ജേണലിസ്റ്റ് വിജയനായർ. അപ്പം ഇയാളുടെ അയൽവാസിയായിരുന്നു നേരത്തെ മയൂർ വേറെ താമസിച്ചുകൊണ്ട് സമയത്ത്. പിന്നീട് ആം ആദ്മി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ഹെഡായിരുന്നു. അപ്പോൾ അയാൾ ത്രൂ ആണ് മിഡിൽ മാനായിട്ട് ഈ ഡീല് ഉറപ്പിക്കുന്നത്. അപ്പം ഈ പണം വാങ്ങുന്നു, ഇത് പലയിടത്തുമായിട്ട് എത്തിക്കുന്നു, അതായത് ഗോവയിലെത്തിക്കുന്നു, പഞ്ചാബിലെത്തിക്കുന്നു. അവിടെ കാരണം ഇലക്ഷൻ നടക്കുക. ഇപ്പം ഇലക്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ പണം വാങ്ങിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രശ്നത്തിൽ എന്താ ഉണ്ടായി, ഇതാണ് അടുത്ത ചോദ്യം. അതായത് ഈ
നേരത്തെ ഒരു ക്വാർട്ടർ ബോട്ടിൽ മേടിച്ചവന് ഒരു ക്വാർട്ടർ ബോട്ടിൽ അത് മാത്രമേ അവന് കിട്ടുവായിരുന്നുള്ളൂ. ഇത് ഒരു ബോട്ടിൽ മേടിക്കുന്നതിന് രണ്ടും മൂന്നും ബോട്ടിൽ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. ഇതാണ് പ്രശ്നമായത്. അതായത് ഈ പോളിസി വന്ന ശേഷം ജാക്ക് ഡാനിയലിന് പഴയ വിലയെന്ന് പറയുന്നത് 3200 രൂപ പോളിസിക്ക് മുമ്പ്, 2021 മുമ്പ്. പോളിസി വന്നതിന് ശേഷം അതിൻ്റെ വില നേരെ 900 രൂപയായിട്ട് കുറഞ്ഞു. അതേപോലെ തന്നെ ഒരു ക്വാർട്ടർ ബോട്ടിൽ 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ മേടിക്കുക, അതിൻ്റെ കൂടെ 3-4 ബോട്ടിൽ ഒരുമിച്ച് കൊടുക്കുക, ഇതുകൂടെ കൊണ്ടുപോയി കളയാൻ പറയുക. അതായത് വെള്ളത്തെക്കാളും കുറഞ്ഞ രീതിയിൽ മദ്യം വിൽക്കാൻ തുടങ്ങി ഈ കമ്പനികൾ കോമ്പറ്റീഷൻ. അതുപോലെ ഡൽഹിയിലെല്ലായിടത്തും ഈ സാധനം പ്രൈവറ്റ് കമ്പനി അങ്ങ് ഓപ്പണായി. അപ്പം ഇതിൻ്റെ അകത്ത് മറ്റൊരു ദുരന്തമുണ്ട്. ഈ ജോലിക്ക് പോകുന്നതിനൊക്കെ രാവിലെ വല്ല വെള്ളം വെടിച്ച് റോഡിൽ കിടക്കുക. അപ്പം ആൾക്കാരെ കംപ്ലൈൻ്റായി. അങ്ങനെ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടിക്കകത്ത് കംപ്ലൈൻ്റ് ഉണ്ടായി ഭയങ്കരമായിട്ട്. അങ്ങനെ മനീഷ് സിസോദിയ, കാരണം ഇത് ഇഷ്യൂ ആയി പിന്നെ, മനീഷ് സിസോദിയ തന്നെയാണ് അന്നത്തെ ചീഫ് സെക്രട്ടറിയോട് പറയുന്നത് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ, എന്താണിത് പറ്റിയത്, കാരണം വലിയ ഇഷ്യൂ ആയി പിന്നെ പെട്ടെന്ന്. അതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ കോപ്പി ലെഫ്റ്റനൻ്റ് ജനറൽക്ക് അയച്ചു കൊടുക്കുന്നു. അദ്ദേഹവും ഈ സാധനം ചീഫ് സെക്രട്ടറിയോട് പറയുന്നു അന്വേഷിക്കുക എന്താണ് ഇഷ്യൂ നടന്നത്. ഇതിനെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് ഏകദേശം 500 കോടിയുടെ നഷ്ടമാണ് ഡൽഹി ഗവൺമെൻറ്റിന് ഈ പോളിസി മുഖാന്തരം ഉണ്ടാകുന്നത്, നഷ്ടമായേക്കുന്നത്. ഇതാണ് ഇഷ്യൂ. പൈസ മേടിച്ചു, ഗവൺമെൻറ് നഷ്ടമുണ്ടാക്കി, ആം ആദ്മി പാർട്ടി പണം വാങ്ങി. ഇതിനകത്ത് കിങ് പിൻ എന്ന് പറയുന്നത് കേജ്രിവാൾ തന്നെയാണ്. കാരണം ആം ആദ്മി പാർട്ടിയിലെ ഒരു കാര്യം കേജ്രിവാൾ അറിയാതെ ഒരു ഇല പോലും അനങ്ങത്തില്ല. എനിക്കിത് നേരിട്ടറിയാവുന്ന വസ്തുതയാണ്. കാരണം എല്ലാ ഡിസിഷനും പോളിസി അയാൾ അറിയാതെ ചെയ്യത്തില്ല. ഇനി അടുത്ത ചോദ്യം, ഇപ്പം കേജ്രിവാൾ ഇപ്പം ഒരു വർഷം അകത്തോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ പാർട്ടി പൊളിഞ്ഞു പോകും. അതായത് ഏത് രീതിയിലാണ് ഈ പാർട്ടി മുന്നോട്ട് വന്നത്, ഇന്ത്യയുടെ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പോകുന്നത് ഈ പാർട്ടിയുടെ ഒരു ദുരന്ത കാലഘട്ടത്തിലേക്കാണ്. പിന്നെ കേരളത്തിലെ ചില മീഡിയയും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് കേട്ടു, ഇത് ഇന്ത്യയിലെ ഇലക്ഷനെ ഭയങ്കരമായിട്ട് ബാധിക്കും, ഡൽഹിയിൽ വലിയ സെൻറ്റിമെൻറ്റ്, ഒരു പുല്ലും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഡൽഹിക്കാർക്കൊക്കെ ശരിക്കും അറിയാം എന്താണ് സംഭവിച്ചേക്കുന്നതെന്ന്, കാരണം അവരിത് അനുഭവിച്ചതല്ലേ. അപ്പം അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ പറയുന്ന കേജ്രിവാൾ പറയുന്നത് ഞാൻ ഈ നാടിന് വേണ്ടിയും ദേശത്തിന് വേണ്ടിയും ജീവിക്കുന്നയാളാണ്, ഇതൊക്കെ പറയാൻ കൊള്ളാം. എന്ത് വന്നാലും ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് പറയാം, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം.